നമസ്കാരം. ഇത്തവണ ഈ ചാനൽ വരുന്നത് ഒരു സീരിയസ് ടോപ്പിക്കാണ്. കോവിഡ് എന്ന മഹാമാരി എനിക്ക് അടുപ്പമുള്ള പലർക്കും വരികയും എനിക്കറിയുന്ന പലരും അത് കാരണം മരിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് എതിരെയുള്ള ഒരു റെസ്പോൺസ് വീഡിയോ പോലെയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ മഹാമാരി കീഴടക്കാം എന്ന് എൻ്റെ ഒരു ഐഡിയോളജി വെച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും മനുഷ്യർ എന്നൊരു സ്പീഷീസ് ആണ്. ആ രീതിയിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതായത് നമുക്കറിയാം മനുഷ്യനല്ല ഈ ഭൂമിയിലെ ഏറ്റവും ശക്തരായ സ്പീഷീസ്. എന്നിട്ട് പോലും മനുഷ്യർ ഇപ്പോൾ ഭൂമിയുടെ മാസ്റ്റേഴ്സാണ്. അതിന് കാരണം എന്താ? മനുഷ്യർക്ക് കൂട്ടമായി ചേർന്ന് പ്രവർത്തിച്ച് പലതും നേടാൻ കഴിയും. ഈ കൂട്ടമായ പ്രവർത്തനം കോവിഡ് എന്ന മഹാമാരിയെ തുരത്താനായി ചെയ്താൽ നമുക്കും വളരെ പെട്ടെന്ന് വളരെ സക്സസ്ഫുള്ളായിട്ട് കോവിഡിനെ തുരത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പറയുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ രാജ്യം എന്നൊരു ഫീലിംഗ് ഉണ്ടാവും, നമ്മുടെ സംസ്ഥാനം എന്ന ഫീലിംഗ് ഉണ്ടാവും, നമ്മുടെ നാട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതേപോലെ നമുക്ക് നമ്മുടെ റേസ്, ഹ്യൂമൻ റേസ് എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവണം. കോവിഡിനെതിരെയുള്ള നമ്മുടെ പ്രവർത്തനം ഒരു യുദ്ധം പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു യുദ്ധത്തിൽ പലർക്കും പല റോളുകളാണുള്ളത്. ഈ മെഡിക്കേഴ്സ് അല്ലെങ്കിൽ മറ്റ് എമർജൻസി സർവീസസ് അവർ ഫ്രണ്ട് ലൈനിൽ നിന്ന് ഫൈറ്റ് ചെയ്യണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയുള്ളവർ വീട്ടിലിരുന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിച്ച് എല്ലാ പ്രോട്ടോകോളുകളും ഫോളോ ചെയ്യുക എന്നുള്ളത്. വീട്ടിലിരിക്കാൻ കഴിയുന്നവർ വീട്ടിലിരിക്കുക തന്നെ ചെയ്യണം. കോവിഡ് എന്ന മഹാമാരിക്കെതിരെയുള്ള യുദ്ധത്തിൽ പലർക്കും ജീവിക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. കുറേയൊക്കെ നമ്മുടെ സർക്കാരുകളും മറ്റ് ബോഡികളും സഹായിക്കും, പക്ഷേ എല്ലാവർക്കും അത് എത്തണമെന്നില്ല. ആ സഹായങ്ങളെല്ലാം എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ കണക്കാക്കണം. നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ, മുന്നിലെയും പിന്നിലെയും രണ്ട് സൈഡുകളിലുള്ള വീടുകളിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഫുഡുണ്ടോ എന്ന് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ കഴിയുന്നവർ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളായിട്ട് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ മറ്റു ബോഡികളുടെ സഹായം ചെയ്ത് എത്തിക്കണം. ആരും ഈ ഒരു അവസ്ഥയിൽ ഭക്ഷണമില്ലാതെയോ മരുന്നില്ലാതെയോ ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം ഒരു പേഴ്സണൽ ലെവലിൽ. ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ അതൊരു നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരു നിയമമായി കണക്കാക്കാതെ നമ്മൾക്ക് വേണ്ടിയുള്ള നിയമമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറണം. ഈ കോവിഡ് സമയങ്ങളിൽ വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകളെക്കാൾ കൂടുതൽ നമ്മൾ സഹായിക്കേണ്ടത് സ്മോൾ സ്കെയിൽ ബിസിനസ്സിലാണ്. അതായത് നമ്മൾ അരിയും പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ ചെറിയ ബിസിനസ്സുകാരുടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. അതേപോലെ എന്ത് വാങ്ങുകയാണെങ്കിലും എന്ത് സർവീസ് എടുക്കുകയാണെങ്കിലും അത് ചെറിയ ബിസിനസ്സുകാരുടെ നിന്ന് ചെയ്യാൻ നോക്കുക. കാരണം അവർക്കായിരിക്കും ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ സമയത്ത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സാമൂഹ്യ അടുക്കള പോലെയുള്ള സർവീസ് സൊസൈറ്റീസ് ഉണ്ട്. അവരെ നമ്മൾ മാക്സിമം സഹായിക്കണം. പൈസയായോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് വാക്സിനേറ്റ് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് കിട്ടിയ ചാൻസ് വെച്ച് വാക്സിനേറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ പുതിയ നോർമൽസുമായി അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും, അതായത് ഇപ്പോൾ പാർട്ടിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൂരം അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ, ഇതൊന്നും നമുക്കിപ്പോൾ ചെയ്യുന്നത് അത്ര ശരിയല്ല. എൻ്റർടൈൻമെൻറ്റ് വേണ്ട എന്നല്ല, എൻ്റർടൈൻമെൻറ്റ് നമുക്കിപ്പോൾ വെർച്വൽ മീറ്റിംഗ്സ് വഴിയാവാം. നിങ്ങളൊരു എംപ്ലോയർ ആണെങ്കിൽ മാക്സിമം നിങ്ങളുടെ എംപ്ലോയീസിന് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ വർക്ക് ഫ്രം ഹോം കൊടുക്കുക. ഇൻ്റർവ്യൂസ് എല്ലാം മാക്സിമം ഓൺലൈൻ ആക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ ഇൻഡോർ വർക്ക്ഔട്ട്സ്, ഇൻഡോർ എൻ്റർടൈൻമെൻറ്റ്, എല്ലാ കാര്യങ്ങളിലും ഇൻഡോർ വേർഷൻസ് നമുക്ക് അവൈലബിൾ ആണിപ്പോൾ. അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വർക്ക് പ്ലേസിൽ, നമുക്ക് വർക്ക് ഫ്രം ഹോം പറ്റില്ലെങ്കിൽ നമ്മൾ പോകുന്ന വർക്ക് പ്ലേസിൽ നമ്മുടെ കളീഗ്സുമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. നമ്മൾ ഫുഡ് ഷെയർ ചെയ്യും, നമ്മൾ പെന്നൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അതൊക്കെ തൽക്കാലം ഒഴിവാക്കാം. ഷെയറിങ് ഇസ് കെയറിങ് ബട്ട് നോട്ട് റൈറ്റ് നൗ. അതേപോലെ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. പറ്റുകയാണെങ്കിൽ പ്രൈവറ്റ് ട്രാവൽ നമ്മൾ യൂസ് ചെയ്യണം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് പകരം. അറിയാം ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മുടെ പല സെക്ഷൻ ഓഫ് സൊസൈറ്റിയെ ഇത് എഫക്റ്റ് ചെയ്യും, അവരുടെ ബിസിനസ്സിനെ ഇത് എഫക്റ്റ് ചെയ്യും. പക്ഷേ പെട്ടെന്ന് നമുക്കിത് തീർത്തിട്ട് അവരെ ഇങ്ങോട്ട് പിന്നീട് അതിനുശേഷം കോവിഡൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അടുത്ത ഒരു പോയിന്റ് പറയാനുള്ളത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കണം എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ ഉള്ള സുപ്പീരിയർ മെഡിക്കൽ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ കോവിഡിനെ പ്രതിരോധിക്കുമായിരുന്നു? ഈ മെഡിക്കൽ സിസ്റ്റത്തിനും കമ്മ്യൂണിക്കേഷനും മാത്രമല്ല, നമ്മുടെ ഒരു പേഴ്സണൽ ലെവലിൽ പോലും ഈ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്ന് മാത്രമല്ല,
സ്മോൾ സ്കെയിൽ ബിസിനസ്സിലുള്ളവർ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഓർഡറുകളെല്ലാം ഓൺലൈൻ സ്വീകരിക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എത്തിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോണ്ടാക്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരു പേഴ്സണൽ ലെവൽ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ഓൺലൈനായിട്ട് ക്ലാസ് നടത്തുന്നുണ്ട്. ആ സമയത്ത് കുട്ടികളോട് അന്വേഷിക്കുക, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അവർക്കും തോന്നും ആരെങ്കിലുമൊക്കെ നമ്മൾ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്, ഒരു പേഴ്സണൽ ലെവല്. അതൊക്കെ ചിലപ്പോൾ പലർക്കും സന്തോഷം നൽകുന്നതായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞ് കൺസേൺഡ് അതോറിറ്റിയെ നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും. ഈ പേഴ്സണൽ ലെവലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി പോസിബിൾ ലോക്കൽ ബോഡീസാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് എനിക്ക് തോന്നുന്നു അഡാപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണെന്നാണ്. ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ലോക്ക്ഡൗൺ റിലീസാവും. പക്ഷേ ആ സിറ്റുവേഷൻ ഒരിക്കലും അബ്യൂസ് ചെയ്യാൻ പാടില്ല. മാറ്റിവെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഗെറ്റ് ടുഗെദർ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക തന്നെ ചെയ്യണം. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക തന്നെ വേണം. അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാവർക്കും അവയർനെസ് കൊടുത്ത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നതാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ജോലി സ്ഥലത്ത് ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥന് ബാക്കിയുള്ള ജോലിക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സീനിയർ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും, പക്ഷെ അതിൽ താഴെയുള്ള ആൾക്കാർക്ക് അറിയണമെന്നില്ല. അപ്പോൾ സീനിയർ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം, അതെല്ലാം മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് അവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പ്രോട്ടോകോൾ എല്ലാം ഫോളോ ചെയ്യിപ്പിക്കണം. ഈ അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് ബോഡീസിൻ്റെയോ മാത്രം റെസ്പോൺസിബിലിറ്റിയായി കരുതരുത്. ഈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ അവയർനെസ് സ്പ്രെഡ് ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. ഈ ജോലി സ്ഥലത്ത് മാത്രമല്ല, വീട്ടിൽ ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രമുഖ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അല്ല, ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിക്കണം, വാക്സിനേഷൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം, അതേപോലെ തന്നെ ന്യൂസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് പറയണം. ഈ സമയത്ത് നമുക്ക് ഫാമിലി അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ഫാമിലി ആയിട്ട് ഫിസിക്കലി അടുക്കാൻ പറ്റില്ലെങ്കിലും മെൻ്റലി അടുക്കാൻ പറ്റുന്നൊരു സമയമുണ്ട്. നമ്മുടെ കയ്യിൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്, ഫോൺസ് ഉണ്ട്, അതെല്ലാം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ മെൻ്റൽ ഹെൽത്തിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുള്ളതാണ് ചില കോളുകളൊക്കെ. ഓക്കെ, ഇത്രയൊക്കെ തന്നെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം, ഞാൻ അത് പിൻ ചെയ്യിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോർവേഡ് ചെയ്യുക. നന്ദി.